ഡോക്ടറെ, ഏതൊക്കെ ദിവസമാണ് കുട്ടികൾ ഉണ്ടാവുന്നത്? എല്ലാ ദിവസവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളാവുക. പലപ്പോഴും നമ്മൾ കുട്ടികളാവാതെ ചികിത്സക്ക് വേണ്ടി വരുമ്പോൾ അവരോട് ആദ്യം കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഏതെല്ലാം ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാലാണ് കുട്ടികളാവുക എന്നുള്ളത്. ചില ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളാവില്ല. മെൻസസ് ആവുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം, മെൻസസ് സാധാരണ അഞ്ചോ ആറോ ദിവസം നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം, ഇങ്ങനെയുള്ള ദിവസങ്ങൾ അതിൽപ്പെട്ടതാണ്. ഇതുപോലെ ഗർഭധാരണ സാധ്യത ഏറ്റവും കൂടുതലുള്ള ദിവസങ്ങളുണ്ട്. ഇത് ആണിനെ സംബന്ധിച്ച് അവന് ഒരു സ്ത്രീയെ ഏത് ദിവസവും സാധാരണ രീതിയിൽ പ്രെഗ്നൻ്റ് ആക്കാൻ കഴിയും. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഗർഭിണിയാവാൻ കഴിയില്ല. അതിനുള്ള ദിവസങ്ങൾ, ശരിയായ രീതിയിൽ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ, ഒന്നാം തീയതി മെൻസസായി എന്നുണ്ടെങ്കിൽ, പതിനാലാമത്തെ ദിവസം, അതായത് ഒന്നാം തീയതി മെൻസസായാൽ പതിനാലാം തീയതിയാണ് കുട്ടിയാവാൻ ഏറ്റവും സാധ്യതയുള്ള ദിവസം. ഇനി സാധ്യത കൂടുതലുള്ള ദിവസങ്ങളാണ് പതിമൂന്നാമത്തെയും പതിനഞ്ചാമത്തെയും ദിവസങ്ങൾ. കുറച്ചും കൂടെ സാധ്യത കുറവാണ് എങ്കിലും സാധ്യത ഉള്ള ദിവസമാണ് പന്ത്രണ്ടാമത്തെയും പതിനാറാമത്തെയും ദിവസം. കുട്ടികളാവാത്ത ദമ്പതിമാരോട് ഞാൻ പറയാറുള്ളത്, മെൻസസ് തുടങ്ങി പത്താമത്തെ ദിവസം മുതൽ പതിനെട്ടാമത്തെ ദിവസം വരെ ശാരീരിക ബന്ധം ഉണ്ടാവുക, 12-16 പരമാവധി ഉണ്ടാവുക, 14-ാം തീയതി എന്തായാലും ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് പറഞ്ഞു തരുന്നത്. ഒരു അബോർഷൻ അനാവശ്യമായിട്ട് നിങ്ങളുടെ അറിവില്ലായ്മ കാരണം വന്ന് പിന്നെ അബോർഷന് വരുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്.